വർഷം 2002 ഒരുപക്ഷേ 21-ാം നൂറ്റാണ്ടിലെ ആദ്യ വേൾഡ് കപ്പ്. ശക്തരായ കാനറികളെ നേരിടാൻ ഇരിക്കുന്നത് ഒളിവർ ഗാൻ നയിക്കുന്ന ജർമ്മൻ ടീം. രണ്ട് ഗോളുകൾ വഴങ്ങി കാനറികളോട് തോൽക്കുമ്പോൾ ജർമ്മൻ ക്രോസ് ബാറിന് നേരെ ഒരു സ്വർണ്ണമുടിക്കാരൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അതെ, സാക്ഷാൽ ഒളിവർ ഗാൻ. ഒളിവർ ഗാനെ പറ്റി നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പിന്നോട്ട് സഞ്ചരിച്ചു പോകാം. വർഷം 1969 ജൂൺ 15 തൻ്റെ ജനനം. ഒരുപക്ഷേ ചെറുപ്പത്തിൽ തന്നെ ഒളിവർ ഗാൻ ഗോൾ കീപ്പർ സ്ഥാനമായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത്. അത് തിരഞ്ഞെടുത്ത് അതിൻ്റെ പാതയിൽ സഞ്ചരിക്കുക എന്നു മാത്രമായിരുന്നു ഒളിവർ ഗാൻ്റെ ശൈലി എന്നുള്ളത്. ചെറുപ്പം മുതലേ കുട്ടികൾ കളിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരും ടൈറ്റാൻ എന്നായിരുന്നു. ഒരുപക്ഷേ പന്ത് തട്ടാൻ ഇറങ്ങിയാൽ എതിർ ടീം അംഗങ്ങളോട് വളരെയധികം രൂക്ഷമായി കോപിക്കുന്ന ഒരാളായിരുന്നു ഒളിവർ ഗാൻ. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ലായിരുന്നു, തൻ്റെ ടീമിനോടുള്ള കൂറ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് വലുത്. 1994 2 മില്യൺ യൂറോക്കായിരുന്നു ബയൺ മ്യൂണിക്ക് ഓഗാനെ സ്വന്തമാക്കുന്നത്. ഒരുപക്ഷേ അവിടെ നിന്നായിരുന്നു ഒളിവർ ഗാൻ്റെ എല്ലാവിധ സംഭവ ബഹുലമായ കാര്യങ്ങളും തെളിഞ്ഞു വരുന്നുണ്ടായത്. അന്ന് മുതൽ ഒളിവർ ഗാൻ ബയൺ മ്യൂണിക്കിൻ്റെ 1-ാം നമ്പർ ഗോളിയായിട്ട് സൈൻ ചെയ്യുകയായിരുന്നു. ബയോണിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിരനിരയായിട്ട് ബയോൺ മ്യൂണിക്കിന് ബുണ്ടസ്ലീഗ കിരീടങ്ങളും ജർമ്മൻ ഡൊമനിക് ട്രോഫികളും വാങ്ങിക്കൊടുത്തതിൽ ആ ഒരു കൈകൾ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. ജർമ്മൻ ഗോൾ വലക്ക് മുമ്പിൽ ഇതിഹാസം സൃഷ്ടിച്ച് മൈതാനം വിട്ടവനാണ് ഒളിവർ ഗാൻ. 2002 വേൾഡ് കപ്പിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അത്രയും ചെറിയ ടീമംഗങ്ങളുമായിട്ടായിരുന്നു ഒളിവർ ഗാനും സംഘവും അഥവാ ജർമ്മൻ ടീം ആ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുത്തിരുന്നത്. എന്നാലും തൻ്റെ ടീമിന് ഒരു കുഴപ്പവും വരുത്താതെയായിരുന്നു ഒളിവർ ഗാൻ്റെ ഒറ്റയാൾ പോരാട്ടം. ഈ ഒറ്റയാൾ പോരാട്ടം എവിടെ നിന്ന് മനസ്സിലാകുന്നു എന്ന് വെച്ചാൽ, അവർ കളിച്ചു കയറിയ 3 കളികളുമായിരുന്നു. സ്കോർ ബോർഡിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. 1-0, 1-0, 1-0, ഇതുമാത്രം മതി ഒളിവർ ഗാൻ തൻ്റെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ഭാവിക്ക് എത്രമേൽ വില കൽപ്പിക്കുന്നു എന്നറിയാൻ. ഒരുപക്ഷെ ആ വേൾഡ് കപ്പിൽ മാത്രമല്ല, അതിനുശേഷമുള്ള കളിയിലും അതിന് മുമ്പുള്ള കളിയിലും ഏറ്റവും വലിയ സ്ട്രൈക്കർമാരുടെ പേടി സ്വപ്നമായിരുന്നു ഒളിവർ. ആ മാന്ത്രിക മനുഷ്യൻ്റെ ഇരു കൈകളിൽ നിന്നും ബോളൊന്ന് തെന്നിമാറി ഗോൾ പോസ്റ്റിൻ്റെ വല ചലിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് പെടുമായിരുന്നു അന്ന്. പക്ഷേ 2002 ഫൈനലിൽ ഒളിവർ ഗാൻ വേഴ്സസ് ബ്രസീൽ എന്ന് പറയേണ്ട ഒരു മത്സരം തന്നെ. ഒരുപക്ഷേ 1-ാം പകുതിയിൽ ഒളിവർ ഗാൻ തൻ്റെ മാന്ത്രിക കാനറി പടകൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ജർമ്മൻ ആരാധകരുടെ നെഞ്ചിലേക്ക് 2-ാം പകുതിയിൽ ഒരു ഇടിനാളം സൃഷ്ടിക്കുകയാണ്. ആ മാന്ത്രികക്കരങ്ങൾ ചോർന്നു പോകുന്നു. സാക്ഷാൽ റിവാൾഡോ എടുത്ത ഷോട്ട് എടുത്തിട്ട് ഒളിവർ ഗാനെ ആ പന്ത് ഒതുക്കാൻ പറ്റാതെ റൊണാൾഡോ നസാരിയയിൽ നിന്നും നേരെ ഗോൾ പോസ്റ്റിലേക്ക്. കളിയുടെ ശൈലി മാറുന്നു. കാനറികൾ ഒരു ഗോളിന് മുമ്പിട്ട് നിൽക്കുന്നു. ഒരുപക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിച്ചിരില്ല. രണ്ടാമതുമതാ റൊണാൾഡോ നസാരിയയിൽ നിന്നും ആ മാന്ത്രിക കൈകൾ ചോർന്നു പോകുന്നു. ഒരുപക്ഷേ ജർമ്മൻ എന്നല്ല, ഏതൊരു ഫുട്ബോൾ ഫാൻസിനും മറക്കാൻ കഴിയാത്ത ഒരു ഫൈനലായിരിക്കും 2002 എന്നുള്ളത്. ഒരിക്കലും തന്നെ ഒളിവർ ഗാൻ എന്ന് പറയുന്ന ആ ഒരു ഗോളിയെ കുറ്റപ്പെടുത്താനായിട്ട് ആർക്കും തന്നെ കഴിയും. എവിടെയും എത്തില്ല എന്ന് പറഞ്ഞ ജർമ്മൻ ടീം എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രധാന കാരണക്കാരൻ ഒളിവർ ഗാൻ എന്ന് പറയുന്ന ആ ഒരു മാന്ത്രിക കയ്യൻ മാത്രമായിരുന്നു. ആ ഒരു വേൾഡ് കപ്പിന് ശേഷം 2003 ഖാൻ വളരെയധികം തളർന്നിരുന്നു. ഒരുപക്ഷെ താൻ വിരമിക്കുമെന്നു അദ്ദേഹം പറഞ്ഞിരുന്നു. ബയൺ മ്യൂണിക്ക് വിടാൻ വരെ തയ്യാറായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകളെല്ലാം തള്ളി നീക്കിക്കൊണ്ട് 2004 തിരിച്ചു വന്ന ശേഷം 2005, 2006, 2007 ലീഗ് കിരീടം ബയൺ മ്യൂണിക്കിന് സ്വന്തമാക്കി കൊടുത്തുകൊണ്ടായിരുന്നു തൻ്റെ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിക്കുന്നത്. എന്നും സ്ട്രൈക്കേഴ്സും ഡിഫൻസും വിങ്ങർമാരും എല്ലാം വാങ്ങിക്കൊണ്ടിരുന്ന ആ ഗോൾഡൻ ബോൾ എന്ന് പറയുന്ന പുരസ്കാരം 2002 സ്വന്തമാക്കിയത് ഒരു ഗോൾ കീപ്പറാണ്. അതിന് ഒരേ ഒരു ഗാൻ. അതേ, ജർമ്മനിയുടെ ഗോൾ വലക്കു മുമ്പിൽ ഇതിഹാസം സൃഷ്ടിച്ച് മൈതാനം വിട്ടവൻ. ഒരുപക്ഷേ ഖാൻ 2005, 2006, 2007 തിരിച്ചു വന്നെങ്കിലും 2006 ഒളിവർ ഗാനെ മാറ്റി നിർത്തി എന്ന് പറയുന്ന ഗോൾ കീപ്പറെ ആയിരുന്നു ജർമ്മൻ 1-ാം നമ്പർ ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷേ ജർമ്മൻ മാനേജ്മെൻറ്റ് ഒളിവർ ഖാനോട് എത്രമാത്രം ക്രൂരതയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ഓർത്തു നോക്കണം. ഒളിവർ ഖാൻ അതുകൊണ്ടൊന്നും തളർന്നു പോകുന്നില്ല. അവരോട് പറഞ്ഞു, ടീം ആവശ്യപ്പെടുകയാണെങ്കിൽ ടീമിൻ്റെ 2-ാം ഗോൾ കീപ്പർ ആവാനും ഞാൻ തയ്യാറാണെന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ആലോചിച്ച് നോക്കണം, തൻ്റെ രാജ്യത്തിൻ്റെയും തൻ്റെ കളിശൈലിയെയും എത്രമാത്രം സ്നേഹിച്ചിരുന്നു ഒളിവർ ഖാൻ എന്നുള്ളത് ഈ വാക്കിൽ നിന്നും എത്രയോ അധികം വിലപ്പെട്ടതാണ്. 2008 വിരമിച്ച ഒളിവർ ഖാൻ എവിടെ പോയാലും കാവൽക്കാരൻ തന്നെയായിരുന്നു. അതെ, സിനിമകളിലെല്ലാം പറഞ്ഞത് പോലീസിൻ്റെ ലിസ്റ്റിൽ റൗഡി എന്ന് പേരുള്ളവൻ ജനങ്ങൾക്കിടയിൽ രാജാവായിരുന്നു.
ഒരുപക്ഷേ പാവങ്ങളുടെ പടത്തലവനായിട്ടായിരുന്നു ഒളിവർ ഗാനെ അന്ന് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് അസോസിയേഷനും ഒരുപാട് ഫൗണ്ടേഴ്സ് കാര്യങ്ങളും എല്ലാം ഒളിവർ ഗാൻ നടത്തിയിരുന്നു. ഇതിഹാസങ്ങളിൽ ഇതിഹാസമാണ് ഒളിവർ ഗാൻ എന്ന് പറയുന്ന ആ ഒരു താരം. മറക്കാൻ പറ്റില്ല എന്നും മനസ്സിൻ്റെ ഇടത്താളകങ്ങളിൽ ആ മാന്ത്രിക കയ്യൻ്റെ മുഖം എന്നും ഓർമ്മ വരും.